ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത് നമ്മുടെ വാട്സപ്പിൽ വന്നാണ് പുതിയൊരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഫീച്ചറാണ്. നമ്മുടെ വാട്സപ്പിലെ സ്റ്റോറി നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസ്ബുക്കിലേക്കോ അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയയിലായിട്ടോ നമുക്ക് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക, പുതിയ വെർഷൻ ആക്കുക. അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്ത് കളയാണ്, വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അപ്പോൾ വാട്സപ്പ് നമുക്ക് തുറക്കാം, ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാറ്റസ് എടുക്കും. അതിൽ സ്റ്റാറ്റസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മാർക്ക് ചെയ്തതാണ് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏത് സ്റ്റാറ്റസാണ് ഷെയർ ചെയ്യേണ്ടത് അതിൻ്റെ സൈഡിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ ടു ഫേസ്ബുക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് ഓൾഡിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഓൾഡിൽ മാറ്റിയിട്ട് വേണമെങ്കിൽ പബ്ലിക്കൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഓഡിയൻസിനെ മാറ്റാം, അത് ക്ലിക്ക് ചെയ്തിട്ട് പബ്ലിക് ആണെങ്കിൽ പബ്ലിക് കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇപ്പോൾ ഞാൻ പബ്ലിക് കൊടുക്കുകയാണ്. എൻ്റെ ഷെയറിന് കൊടുക്കുക. അപ്പോൾ ഷെയറിന് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് സ്റ്റോറിയിലായിട്ട് അത് ഷെയറാവും. പിന്നെ നമ്മൾ അടുത്തത് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ത്രീ ഡോട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ കൊടുത്തു കഴിയുമ്പോൾ, ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ സോഷ്യൽ മീഡിയയിലായിട്ട് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഡിറ്ററിലേക്കോ എന്തെങ്കിലുമേക്കും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അത് കാണിച്ചു തരാം. ഞാൻ ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, ഇൻസ്റ്റാഗ്രാമോ ടെലിഗ്രാമോ അങ്ങനെ ഓരോ സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ വേറെയിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് മാത്രമല്ല വേറെ സോഷ്യൽ മീഡിയയിലും നമുക്ക് ഷെയർ ചെയ്യാം നമ്മുടെ സ്റ്റോറി. അപ്പോൾ അത് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാം നമുക്ക്, എന്നിട്ട് മൾട്ടിപ്പിൾ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫീച്ചർ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലുകാരെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.